ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു എക്സ് വൈ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ആക്സിഡന്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് വലിയപറമ്പ് അണ്ടർപാസിന്റെ മുകളിലാണ്. 4 ദിവസം മുമ്പായിരുന്നു നമ്മൾ ഇവിടുത്തെ വീഡിയോ അവസാനമായിട്ട് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. KSRTC ബസ്സും ഒരു ബൈക്ക് യാത്രികനും. അങ്ങനെ ബൈക്ക് യാത്രികൻ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ഒരു സ്കൂൾ ബസ്സും അതിന് പിറകിൽ ഒരു മിനി ബസ്സും കൂട്ടിയിടിച്ചിട്ടുണ്ട്. അപ്പോൾ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്ത്, അതായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് അധികം ഓടിച്ചെടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ അണ്ടർപാസിലേക്ക് പോകുന്ന വാഹനങ്ങൾ അവിടെ ജാമായപ്പോൾ സ്കൂൾ ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ അതിൻ്റെ ബാക്കിൽ മിനി ബസ് കൊടുന്ന് കയറ്റിയതാണ്. മലപ്പുറം ജില്ലയിലെ VK പടി അണ്ടർപാസിൻ്റെ ഭാഗത്തും വലിയപറമ്പ് അണ്ടർപാസിൻ്റെ ഭാഗത്തും ഇപ്പോൾ അപകടങ്ങൾ കൂടിയിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അണ്ടർപാസ് തുറന്നതോടു കൂടിയിട്ട് അപ്പോൾ അപകടങ്ങൾ കൂടുന്നത് എന്തുകൊണ്ടാണ്? KNRC കമ്പനിക്കാരുടെ അനാസ്ഥ കൊണ്ടാണോ, അല്ലെങ്കിൽ അധികാരികളുടെ വേണ്ടപ്പെട്ട ആളുകളുടെ അനാസ്ഥ കൊണ്ടാണോ, അല്ലെങ്കിൽ നമ്മൾ വാഹനം ഓടിക്കുന്ന നമ്മളുടെ അശ്രദ്ധ കൊണ്ടാണോ? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ വാഹനം ഓടിക്കുന്ന ആളുകളുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഈ അണ്ടർപാസിൻ്റെ ഭാഗത്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. കാരണം പല ഭാഗത്തും അണ്ടർപാസിൽ നിന്ന് ഈ ഒരു സർവീസ് റോഡിലേക്ക്, അതായത് ഇപ്പോഴത്തെ സർവീസ് റോഡാണ് മെയിൻ റോഡ്, അപ്പോൾ അതിലോട്ട് കയറുമ്പോഴാണ് അപകടങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. നമ്മളെ ജില്ലയിൽ ഈ ഒരു 2 അണ്ടർപാസിലാണ് അപകടങ്ങൾ കൂടുതലായിട്ടുള്ളത് കേട്ടോ. മറ്റുള്ള ഭാഗത്തൊക്കെ ചെറിയ ടൗണുകളുണ്ട്. അപ്പോൾ ടൗണുകളാകുമ്പോൾ ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ടാകും. മെയിൻ റോഡിൽ പോകുന്ന വാഹനങ്ങൾ ചെറുതായിട്ട് സ്ലോ ആകും. ഇവിടെ സ്ലോ ആകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ഷട്ടറിങ് ഊരുന്ന പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇന്ന് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു അണ്ടർപാസിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ആളുകൾ റോഡിൽ പകുതി നിർത്തിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്, അല്ലെങ്കിൽ നോക്കാതെ കയറുക. പല ഭാഗത്ത് VK പടി ഭാഗത്തൊക്കെ മിറർ വെച്ചിട്ടുണ്ട്. മിററിലൊന്നും നോക്കാതെയാണ് ആളുകൾ റോഡിലോട്ട് കയറുന്നത്. പല ഭാഗത്ത് മിററൊക്കെ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിലും അപ്പോൾ ഈ ഒരു ഭാഗത്ത് മിറർ വെച്ചിട്ടില്ല. അത് ഇവരുടെ അനാസ്ഥ തന്നെയാണ്. പിന്നെ ആളുകൾക്ക് തീരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല. പോകുന്നതിനായിട്ട് കയറണം. ആ ബസ്സൊക്കെ പോകണം നോക്കിയാണ്. അതിലൊക്കെ ഇങ്ങോട്ട് ആൾക്കാർ അണ്ടർപാസിനുള്ളിൽ നിന്നിട്ട് കയറിക്കാന്നുണ്ടാവില്ല, പിന്നെ എടുക്കാനുണ്ടാവില്ല. അപ്പോൾ പല ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ പോലീസുകാരോട് വരുമ്പോൾ പോലീസുകാരെ നമ്മളെ നാട്ടിലെ ഡ്രൈവിംഗ് അല്ല, ആൾക്കാരോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. തോന്നിയ പോലെയാണ് ആളുകൾ വണ്ടി ഓടിച്ചു പോകുന്നത്. നാഷണൽ ഹൈവേയിൽ നിന്ന് പുകിയൊരു ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ 2-3 ഹമ്പ് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നാഷണൽ ഹൈവേയിലും 2 സൈഡിലും ഈ അണ്ടർപാസിൻ്റെ 2 സൈഡിലൊക്കെ ഹമ്പ് ഇടാൻ വേണ്ടിയിട്ട് പോലീസുകാർ, തിരുവങ്ങാടി പോലീസ്, KNRC ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാഷണൽ ഹൈവേയിൽ ഹമ്പ് ഇടുന്നതിനൊക്കെ ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. റോഡിൽ പണി നടക്കുന്ന ഭാഗത്ത് 30 സ്പീഡിൽ കൂടുതൽ വാഹനം ഓടിക്കരുതെന്ന് പല ഭാഗത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ KNRC പറയുന്നത് പല ഭാഗത്തും ഞങ്ങൾ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും മിറർ ഈ ഒരു പ്രശ്നമുള്ള ഭാഗത്തൊക്കെ അവർ മിറർ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കണ്ട ഈ ഒരു റോഡ് മണ്ണെടുത്ത് താഴ്ത്തിയപ്പോൾ ഇവിടെ 2 വാഹനങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ഈ വാഹനം ഇവിടെ ഉണ്ടാകുമ്പോൾ അവിടെ റോഡ് ബ്ലോക്ക് ആകുകയാണ്. അണ്ടർപാസിലെ ഈ ഒരു ഷട്ടറിങ് ഊരുന്നത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ പകുതി ഭാഗം മാത്രം തുറന്നു കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ആളുകൾ നോക്കാണ്ട, ഇവിടുന്ന് തെലങ്ങും ബലങ്ങും ഈ ബൈക്കും കാറും പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് നോക്കിയാലേ ഓൽക്ക് കാണാൻ പറ്റുകയുള്ളൂ. കാരണം ഫ്രണ്ട് ഭാഗം കുറച്ച് അങ്ങോട്ട് റോട്ടുമേക്ക് വെച്ചാലേ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ കാണുകയുള്ളൂ. അപ്പോൾ മിറർ വെച്ചിക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഉടനെ തന്നെ മിറർ ഉണ്ടോട്ടോ. പിന്നെ നോക്കിയാണേ അവിടെ ഒരു വാള് കണ്ടില്ല ഞങ്ങൾ, സൈഡ് വാള്. അപ്പോൾ അത്ര ഗ്യാപ്പുള്ളൂ. അവിടെ നിന്ന് വലിയ വാഹനം കുറച്ച് അപ്പുറത്തേക്ക് ഗ്യാപ്പ്, ഒരു ഇടച്ചിറങ്ങി നിർത്താനുള്ള ഗ്യാപ്പ് പോലും ആ ഒരു ഭാഗത്തില്ല. അത് 45 മീറ്ററിലാണ് നമ്മൾ സ്ഥലം ഏറ്റെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൈ ചാരാതെ ഒരു ചങ്ങ കയറ്റി നോക്കിയാണ്. അതാ ഇതേപോലത്തെ ആൾക്കാർ, ഏത് ബാപ്പാടക്കാടെ ചങ്ങായ, ഏത് ബാപ്പാടക്ക, എത്ര ബാക്ക് കിടത്തി, എത്ര റോട്ടുമേലല്ലേ, റോട്ടുമേലാണ് ഇതൊക്കെ. എന്തോ അലക്കിക്കാൻ സുഹൃത്തൊക്കെ റോട്ടുമേലാണ്. എന്തോ അലക്കിക്കണം, അതിന്റെ ബാക്കിൽ ഓടിക്കണ ആളാണ് ഹെൽമെറ്റ് ഒക്കെ ഉണ്ട്. ഇത് പോകാൻ സ്ഥലമുണ്ട്, വണ്ടി വെക്കുന്ന സ്ഥലം. ഇങ്ങനൊരു ആക്സിഡന്റ് ആയത് നമുക്ക് അറിയില്ല. പിന്നെന്ത് മാഞ്ഞാളത്തിൽ പണി കഴിഞ്ഞാട് മതിയാർക്ക് പെരി പോണ്ടേ, ഇതിങ്ങനെ റോട്ടിൽ പെരി. ഇത് നോക്കെ റോഡുമേലാണ്, നിങ്ങളെ പോലത്തെ ആൾക്കാരാണ് ഈ ആക്സിഡന്റ് ഒക്കെ കൂട്ടുന്നത്. അങ്ങനെ മതിയാർക്ക് ഇതിങ്ങനെ പണിഞ്ഞ് പെരി പോണ്ട്, മതിയാർക്ക് പൊയ്ക്കൂടെ. ഇത് റോട്ടുമ്പോ കേട്ടില്ല, ഒരന്തും കുന്തും ഇല്ലാതാണ്ട് കേറിന്റെ ആണ്. നിർത്തി നോക്കിയാ, എന്താ പൊയ്ക്കൊന്നാണ്. ഇങ്ങനത്തെ ആൾക്കാരാണ്, എത്ര കിട്ടിയാലും ആളുകൾ പഠിക്കൂല, നോക്കാതെ അങ്ങോട്ട് കയറും. അപ്പം നമ്മളെ തടി നമ്മൾ നോക്കുക. കാരണം നമുക്ക് വീട്ടിൽ ഒരുപാട് ആളുകൾ കാത്തു നിൽക്കാനുണ്ട്. അപ്പോൾ KNRC അല്ലെങ്കിൽ കേരള പോലീസിനെ പരസ്പരം പൈ ചാരിയിട്ടൊന്നും ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. നമ്മളെ തടി നമ്മൾ കാക്കുക. അണ്ടർപാസിൽ നിന്ന്
ഇപ്പോ നാഷണൽ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കല്ലേ ഒരു 6 മാസം കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് അണ്ടർപാസിന് അടിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുക നമുക്ക് എന്തെങ്കിലും പറ്റിയതിന് ശേഷം അത് കെഎൻആർസിക്കാരെ കുഴപ്പമാണ് അവരുടെ മിറർ വെച്ചിട്ടില്ല അവരുടെ സൂചന ബോർഡുകളൊന്നും നൽകിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം നമ്മളെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടു പോയത് തന്നെയാണ് അപ്പോൾ നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ അത് അതിൻ്റെ വേദന അറിയാൻ സാധിക്കുകയുള്ളൂ കെഎൻആർസിക്കാരോട് പറയുമ്പോൾ കെഎൻആർസിക്കാർ പറയുന്നത് ഞങ്ങൾ സ്പീഡ് ലിമിറ്റ് 30 എന്നുള്ള ബോർഡ് എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ പോലീസുകാർ അവരോട് പറഞ്ഞിട്ട് 50 ഏതായാലും ഇടുന്നുണ്ട് ഈ ഒരു രണ്ട് ഭാഗത്ത് പിന്നെ അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് ഈ ഒരു രണ്ട് അണ്ടർപാസിൽ മാത്രമാണ് ആക്സിഡൻറ്റുകൾ ഒരുപാട് നടക്കുന്നത് മറ്റുള്ള ഭാഗത്തൊന്നും ഇല്ല നിങ്ങളുടെ വിലയേറിയ ജീവൻ നിങ്ങൾ തന്നെ രക്ഷിക്കുക കാരണം എന്തെങ്കിലും പറ്റിയ ശേഷം അവരെയാണ് ഇവരാണെന്നൊക്കെ പരസ്പരം പൈചാരിയിട്ട് ഒരു കാര്യമില്ല ഓക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ് സി യു അഗൈൻ ബൈ ബൈ